കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം 9 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ അകാലത്തെ സംഭവിച്ചതെല്ലാം കേട്ട് ഹെരോദോസ് രാജാവ് പരിഭ്രാന്തനായി എന്തെന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു ഹെരോദോസ് പറഞ്ഞു ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത് അവൻ ആരാണ് അവനെ കാണാൻ ഹെരോദോസ് ആഗ്രഹിച്ചു കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ നമ്മളിന്ന് വായിച്ചു കേട്ട ആദ്യ വായന ശരിക്കും നമ്മുടെയൊക്കെ അനുദിന ജീവിതവും കുടുംബജീവിതമൊക്കെ ആയി ഒത്തിരി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു വിഷയത്തെക്കുറിച്ച് ഹഗ്ഗായി പ്രവാചകനിലൂടെ കർത്താവ് സംസാരിക്കുകയാണ് പലപ്പോഴും നമ്മൾ നമ്മളോടും മറ്റുള്ളവരോടൊക്കെ പറയാറുള്ള കാര്യമാണ് കൗൺസിലിംഗ് മുറികളിൽ ഏറെ കേൾക്കാറുള്ളൊരു വിഷയമാണ് ഹഗ്ഗായി പ്രവാചകൻ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചിന്തിക്കുവിൻ പലരുടെ സ്ഥിതിയെക്കുറിച്ച് എഴുതി വച്ചിരിക്കുകയാണ് നിങ്ങളേറെ വിതച്ചു കുറച്ച് മാത്രം കൊയ്തു ഒത്തിരി വിതയ്ക്കുന്നുണ്ട് ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഒരു ഫലവുമില്ല രാവും പകലൊക്കെ കടന്ന് ചിലവർ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ റിസൾട്ട് കാണാനില്ല അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ കുടുംബങ്ങളുണ്ട് പ്രവാചകൻ പറയുകയാണ് നിങ്ങൾ ഏറെ വിതച്ചു കുറച്ച് മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല എന്ത് കിട്ടിയാലും തൃപ്തരാകാത്ത ചില ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട് ഇത് പ്രവാചകൻ പറയുകയാണ് നിങ്ങൾ ഭക്ഷിക്കുന്നു പക്ഷേ നിങ്ങൾക്കൊരു തൃപ്തി ഉണ്ടാകുന്നില്ല ജീവിതത്തിനോടൊരു സംതൃപ്തിയില്ല ഒരു സന്തോഷമില്ല ഒരു സമാധാനമില്ലാതെ കടന്നു പോകുന്ന അവസ്ഥ എല്ലാം ഉണ്ട് എത്ര ജീവിതങ്ങളെ നമ്മൾ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുക എല്ലാം ഉണ്ട് ലൗകികമായി ലോകത്തിൻ്റെതായ എല്ലാം ഉണ്ടായിട്ടും ഒരല്പം സമാധാനമില്ല സന്തോഷമില്ല സംതൃപ്തിയില്ലാതെ ജീവിക്കുന്ന എത്രയോ പേര് നമ്മുടെ നടുവിലുണ്ട് പ്രവാചകൻ പറയുകയാണ് ഇതിനൊക്കെ കാരണവും ഇതിനൊക്കെ ഉത്തരവുമൊക്കെ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും കുളിരുമാറുന്നില്ല കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം ഇവിടെ പറയാമല്ലോ അച്ഛാ എന്ത് ചെയ്താലും എത്ര അധ്വാനിച്ചാലും ഒന്നും ബാക്കിയില്ല ദൂരം പേര് പറഞ്ഞിട്ടുള്ള അനുഭവമാണെന്നറിയാമോ അച്ഛാ അധ്വാനം കഴിഞ്ഞ 10-15 വർഷം അധ്വാനിച്ചിട്ട് ഇപ്പോഴും ഒന്നും ബാക്കിയില്ല ഞങ്ങള് ഒരു ഭവനത്തിൽ തന്നെ 3-4 പേരൊക്കെ അധ്വാനിക്കുന്നവരുണ്ട് പക്ഷെ ഒന്നും ബാക്കിയില്ല മാസാവസാനം വരുമ്പോൾ പാലിനെയും പാലിനും പത്രത്തിനും കാശ് കൊടുക്കണമെങ്കിൽ ആടെങ്കിലും മുമ്പ് കൈനീട്ടണം ആ അവസ്ഥയുള്ള കുടുംബങ്ങളുണ്ട് 3-4 പേര് ഒരു ഭവനത്തിൽ അധ്വാനിച്ചിട്ടും പണിയെടുക്കാനുണ്ടായിട്ടും 10-70-80,000 രൂപ ഒരു മാസം വരുമാനമുള്ള കുടുംബമായിട്ടും മാസാവസാനം വരുമ്പോൾ പത്രക്കാരനും പാലുകാരനും കാശ് കൊടുക്കാൻ മറ്റാരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന ജീവിതങ്ങളുണ്ട് അച്ഛാ എന്ത് ചെയ്തിട്ടും ഈ കുടുംബത്തിൽ കിടന്ന് എത്ര അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടും ഒരു വിധത്തിലും ഗുണം പിടിക്കുന്നില്ല ഗതി പിടിക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട് ഉത്തരമായിട്ട് ഹഗ്ഗായി പ്രവാചകൻ പറയുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾക്കങ്ങനെ സുഖിച്ച് മച്ചിട്ട ഭവനങ്ങളിൽ കഴിയാൻ പറ്റും വലിയൊരു ആത്മീയ സന്ദേശമാണത് പലപ്പോഴും നമ്മൾ ഇവിടെ ജെറുസലേം ദേവാലയത്തെ പുതുക്കി പണിയുന്ന കാര്യമാണ് പറയുന്നെങ്കിലും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വചനത്തിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ സഭയാകുന്ന ദേവാലയത്തെക്കുറിച്ചും കുടുംബമാകുന്ന ദേവാലയത്തെക്കുറിച്ചും നമ്മുടെ തന്നെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചൊക്കെ വിശുദ്ധ ഗ്രന്ഥം പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഇത് തകർന്നു കിടക്കുമ്പോൾ അല്ലെങ്കിൽ പുതുക്കി പണിയേണ്ട ചില ദേവാലയങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതാദ്യം പുതുക്കി പണിയണം എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും പലപ്പോഴും പറയാനുള്ള കാര്യമാണ് ബന്ധങ്ങൾ തകർന്നു കിടക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകില്ല അവിടെ നിങ്ങൾ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും എന്തെല്ലാം അധ്വാനിച്ചെന്ന് പറഞ്ഞാലും എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ബന്ധങ്ങൾ തകർന്നു കിടക്കുന്ന ഒരു കുടുംബമാകുന്ന ദേവാലയത്തിൻ്റെ ആ കുടുംബത്തിൽ പരസ്പരം ഒരു ഐക്യമില്ല സ്നേഹമില്ല
ബന്ധങ്ങൾ മുറിഞ്ഞും പരസ്പരം സ്നേഹിക്കാതെയും ക്ഷമിക്കാതെയും വെറുപ്പിലും വിദ്വേഷത്തിലൊക്കെ കഴിയുന്നിടത്ത് ഒരിക്കലും ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവും വെളിപ്പെടില്ല. അവിടെ അശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവല്ല. ഭിന്നത അശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്, അവിടെ തിന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എപ്പോഴും പറയാനുള്ള കാര്യമാണ്, നമ്മുടെ കുടുംബത്തിലോ കുടുംബാംഗങ്ങളിലോ ഏതെങ്കിലും ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് പുനരുദ്ധരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ദൗത്യമാണ്. അതിന് നമ്മൾ ചെയ്യാവുന്നത് നമ്മൾ ചെയ്യണം. പലരും പറയാനുള്ള കാര്യം, അവനിങ്ങോട്ട് വരട്ടെ, അവനല്ലേ തെറ്റ് ചെയ്തത്, അവളല്ലേ തെറ്റ് ചെയ്തത്, അവര് ക്ഷമിക്കട്ടെ. പലപ്പോഴും ദാമ്പത്യ ജീവിതങ്ങളിൽ പോലും ഇത് കണ്ടുകൊണ്ടിരിക്കുക. അകന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമായി, ഒരു കൈക്കുഞ്ഞിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുക, എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ അവളുടെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, അവൾ വരുവാണെങ്കിൽ ഞാൻ കയറ്റാം. ഭാര്യ പറയാണ്, ഇയാളുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത്, പുള്ളി വന്ന് വിളിക്കുവാണെങ്കിൽ ഞാൻ തിരിച്ചു വരാം. ഈ അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പല ദാമ്പത്യങ്ങളിൽ നിന്ന് തകർന്നു കിടക്കുക, കുടുംബ ബന്ധങ്ങളിൽ സ്വസ്ഥതയില്ല, സഹോദര ബന്ധങ്ങൾ അയൽവക്ക ഈ ബന്ധങ്ങൾ മുറിഞ്ഞു കിടക്കുന്നത് ദേവാലയം തകർന്നു കിടക്കുന്നതിന് തുല്യമാണ്. അത് പുനരുദ്ധരിക്കാതെ ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ ആ ദേവാലയത്തിൽ പ്രവർത്തിക്കും, അതെങ്ങനെ ആരാധനയ്ക്ക് യോഗ്യമായിട്ട് മാറും? നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയമാണെന്ന് 1 കൊരിന്ത്യർ 3:16 വചനം പറയുന്നുണ്ട്. ഈ ആലയം തകർന്നു കിടക്കുമ്പോൾ അതിന്റെ പരിശുദ്ധിയും അതിന്റെ കരുണയും അതിന്റെ സ്നേഹവും നന്മയൊക്കെ തകർന്നു കിടക്കുന്നിടത്ത് എങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റും? ഇപ്പൊ കർത്താവിന്റെ വചനം വളരെ ഷാർപ്പാണ്, നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വളരെ ഷാർപ്പാണ്. അത് പ്രവാചകനിലൂടെ, ഹഗ്ഗായി പ്രവാചകനിലൂടെ കർത്താവ് സംസാരിച്ചത്, നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ടും നിങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അതിനനുസരിച്ചൊരു പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ലേ, ദേവാലയം തകർന്നു കിടക്കുന്നു, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ സൗകര്യങ്ങൾക്കും നിങ്ങളുടേതായ സുഖത്തിനും നിങ്ങളുടേതായ സ്വാർത്ഥതയ്ക്കും മാത്രം അതിനുവേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്നു. മച്ചിട്ട അല്ലെ നല്ല ഭവനങ്ങളിൽ നിങ്ങൾ വസിക്കുമ്പോൾ നിങ്ങളുടെ ദേവാലയം തകർന്നു കിടക്കുന്നത് കാണുന്നില്ലേ എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. എവിടെയാണ് തകർന്നു കിടക്കുന്നത് പരിശോധിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് ആത്മശോധന ചെയ്യുമെന്ന് പ്രവാചകൻ ആദ്യം പറയുന്നത്. നമ്മുടെ തന്നെ ഉള്ളങ്ങളിലേക്ക് നോക്കിയിട്ട്, നമ്മുടെ തന്നെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട്, നമ്മുടെ തന്നെ ശരീരത്തിന്റെ പരിശുദ്ധിയിലേക്ക് നോക്കിയിട്ട്, ദൈവത്തിന്റെ പരിശുദ്ധിയുമായി നമ്മുടെ അനുദിന ജീവിതത്തിന്റെ വിശുദ്ധ ജീവിതത്തെ ഒന്ന് മാറ്റുരച്ച് നോക്കിക്കൊണ്ട് എവിടെയെങ്കിലും വിഭജിക്കപ്പെട്ടോ തകർന്നു കിടക്കുന്നോ കിടക്കുന്ന ഒരാത്മീയ ജീവിതമാണ് നമുക്കെങ്കിൽ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് കർത്താവിന്റെ സന്നിധിയിൽ കൊടുത്തിട്ട്, ഓക്കെ എന്റെ ജീവിതം ഇനിയും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്, എന്റെ ശരീരത്തിന്റെ പരിശുദ്ധിക്ക് ചേരാത്തത് പലതും ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്, ഞാൻ എന്നിൽ തന്നെ വിഭജിക്കപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മുൻഗണന എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, മറ്റു പലതിനും വേണ്ടി എൻ്റെ സമയവും എൻ്റെ കഴിവുകളും വിഭജിക്കപ്പെട്ട് കിടക്കുന്നത് മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദേവാലയം ഇനിയും പുനരുദ്ധരിക്കപ്പെടേണ്ടതുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക. ഇതിന് നമ്മൾ തയ്യാറാകുമ്പോഴാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം അനുഗ്രഹിക്കുന്നതെന്ന് വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ അധ്വാനിക്കുമ്പോൾ അതിൻ്റെ ഫലം കിട്ടും, നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ ഫലം ഉണ്ടാകും. നമ്മളിത് ആത്മശോധന, സഭയാകുന്ന ദേവാലയം തകർന്നു കിടക്കുക. ഇവിടെ ജെറുസലേം ദേവാലയത്തെക്കുറിച്ചാണ്, അവിടെ പ്രാർത്ഥനാലയമാണ്, അത് പുനരുദ്ധരിക്കാനുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ പ്രവാചകൻ രാജാക്കന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് തകർന്നു കിടക്കുന്നിടത്തോളം കാലം ഈ ജനത്തിന് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ ഒരിടമില്ല. അപ്പോൾ തമ്പുരാനെ ആരാധിക്കേണ്ട ഇടങ്ങളൊക്കെ എവിടെയെങ്കിലും തകർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പുനഃസ്ഥാപിക്കപ്പെടണം, പുനരുദ്ധരിക്കപ്പെടണം. അപ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം ആ ദേവാലയത്തിൽ ഇറങ്ങുക, അപ്പോഴാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുക. നമുക്ക് പ്രാർത്ഥിക്കാം ഈ ബലിയിലൂടെ തമ്പുരാന്റെ വലിയ കൃപയും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഒഴുകിയിറങ്ങും.